students, welcome back to today's computer class. Today we are going to continue our chapter GUI operating system. In the previous class we just discussed about introduction of GUI operating system. Now we are going to study more about GUI operating system. Dear children, in the previous class we discussed about operating systems. We learned Windows is an example of GUI operating system. Now we are going to study about Windows 7. See, Windows 7 is a GUI operating system, and Windows 7 is developed by the topmost software company Microsoft. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ? മൈക്രോസോഫ്റ്റ് ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസിൻ്റെ ഒരു വേർഷനാണ് വിൻഡോസ് 7. നിങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയാൽ കാണാം വിൻഡോസ് 7, വിൻഡോസ് 10, വിൻഡോസ് XP, അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. Let us learn more about Windows 7 now. First topic is features of Windows 7. First one is Windows 7 is a GUI operating system. That means you do not have to remember all the commands. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു GUI ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കമാൻഡ്സ് ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിൽ ഐക്കൺസ് ഉണ്ടാവും, നമ്മൾ മൗസ് പോയിൻ്റർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. സെക്കൻഡ് വൺ, മോസ്റ്റ് ഓഫ് ദി വർക്ക് ഈസ് ഡൺ ബൈ ദി ക്ലിക്ക് ഓഫ് എ മൗസ്. ഈ ഫസ്റ്റ് ഫീച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് പോസിബിളാണ്. സെയിം കാര്യം തന്നെയാണ് സെക്കൻഡ് ഫീച്ചറും പറയുന്നത്. വിൻഡോസ് 7 നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും മൗസിൻ്റെ ഒരു ക്ലിക്കോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ഓർ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അത് പോസിബിളാകും. Next one is it allows you to run several programs at the same time. നമുക്കറിയാം നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പല പ്രോഗ്രാംസ് അറ്റ് എ ടൈമിൽ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്ന വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാറുണ്ട്. ഇതുപോലെ അറ്റ് എ ടൈമിൽ പല പ്രോഗ്രാം ചെയ്യാൻ വിൻഡോസ് 7 സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പേരൻസൊക്കെ പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നത്. സെയിമസ് നമുക്ക് പല കാര്യങ്ങൾ ഒരേ സമയത്ത് വിൻഡോസ് 7 ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെയുള്ള ഐക്കൺസ് അല്ലെങ്കിൽ മൗസ് ക്ലിക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ടത് മനസ്സിലാക്കാനും സാധിക്കും. ദീസ് ആർ ദി ഫോർ ഫീച്ചേഴ്സ് ഓഫ് വിൻഡോസ് 7. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. Second one is most of the work is done by the click of a mouse. Third one is it allows you to run several programs at the same time. Fourth one is it is very easy to learn and understand. Next we have to study starting Windows 7. When you switch on the computer, the operating system stored in your computer starts loading itself into its main memory. കമ്പ്യൂട്ടർ നമ്മൾ CPU ഓൺ ചെയ്ത് കഴിയുമ്പോഴേ ലോഡിംഗ് ഒരു മെസ്സേജ് കാണിക്കും. ആഫ്റ്റർ ദാറ്റ് യുവർ മെയിൻ സ്ക്രീൻ ഈസ് ഡിസ്പ്ലേയിങ് ലൈക്ക് ദിസ്. ദിസ് ഈസ് നോൺ ആസ് ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പ് ഈസ് ദി ഫസ്റ്റ് സ്ക്രീൻ ദാറ്റ് അപ്പിയേഴ്സ് ആഫ്റ്റർ സ്വിച്ച് ഓൺ യുവർ കമ്പ്യൂട്ടർ. ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ സ്മോൾ പിക്ചേഴ്സ് വിച്ച് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്. ദാറ്റ് പിക്ചേഴ്സ് ആർ നോൺ ആസ് ഐക്കൺസ്. ദി ഡെസ്ക്ടോപ്പ് കണ്ടെയ്ൻസ് മെനി കമ്പോണൻസ്. Desktop background, icons, taskbar, etc. Let us learn one by one now. First one is desktop background. Desktop background is the image in the background of icons. Desktop in the background il kaanana image aanu desktop background. See here, sunrise is the desktop background. The desktop background is also known as wallpaper. നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ പിക്ചേഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന പിക്ചേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ദി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓഫ് ദി ഡെസ്ക്ടോപ്പ്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഐക്കൺസ്.
Icons are the small graphical representation of various files, folders, programs or applications. See, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ സ്മോൾ പിക്ചേഴ്സ്, ഇതിനാണ് ഐക്കൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ക്വിക്ക്ലി ഓപ്പൺ ദി ഫയൽസ് ഓർ ഫോൾഡേഴ്സ്. നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിലുള്ള ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഐക്കൺസ് ആർ കമ്പ്യൂട്ടർ ഐക്കൺ, റീസൈക്കിൾ ബിൻ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എക്സെട്ര. നോർമലി എല്ലാ കമ്പ്യൂട്ടറിലും കാണുന്ന ഐക്കൺസാണ് കമ്പ്യൂട്ടർ ഐക്കണും റീസൈക്കിൾ ബിന്ന്, ഫോൾഡർ ഐക്കൺ, അതുപോലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും ഒക്കെ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടാസ്ക് ബാർ. ടാസ്ക് ബാർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ഡെസ്ക്ടോപ്പ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു ലോങ് ബാറാണ് ടാസ്ക് ബാർ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സീ ദിസ്, ദിസ് ഈസ് എ ടാസ്ക് ബാർ. ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാർട്ട് ബട്ടൺ, കറൻ്റ്ലി ഓപ്പൺ പ്രോഗ്രാംസ്, ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ ആൻഡ് ക്ലോക്ക്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇറ്റ് നൗ. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ട് ബട്ടൺ. സീ, ദിസ് ഈസ് എ സ്റ്റാർട്ട് ബട്ടൺ. Start button is known as gateway to Windows and its programs. If you click on the start button, this start menu will appear. Start button il click cheyumbom ee start menu aanu open aagunnathu. Ee start menu il ninnu namakku aavashyamulla programs namakku open cheyan pattum. So start button is known as gateway to Windows and its programs. Next one is show desktop button. In task bar, the last end, a small button is there. This is known as show desktop button. It is a new feature. That feature is known as arrow peak feature, through which you can instantly minimize your entire screen to view the desktop. ഈ show desktop button യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് പെട്ടെന്ന് വ്യൂ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ, യുവർ എൻറ്റയർ സ്ക്രീൻ വിൽ മിനിമൈസ് ആൻഡ് ഡെസ്ക്ടോപ്പ് വിൽ അപ്പിയർ ദർ. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിൽ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ഒന്ന് വ്യൂ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദറ്റ് ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ, നമ്മുടെ പെയിൻറ്റിൻ്റെ വിൻഡോ മിനിമൈസ് ആയിട്ട് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയി വരും. ഇതാണ് ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൻ്റെ യൂസ്. Next one is clock. On the right side of taskbar, current date and time is displayed there. If you click on that date and time, this like window is appear there. ഇവിടെ നമുക്ക് date and time change ചെയ്ത് കൊടുക്കാനും പറ്റും. But no need to change the date and time. Even if the computer is switch off, your computer keeps the date and time updated automatically. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടറിലും ഡേറ്റും ടൈമും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കോളും. സീ, ഇൻ ദി മിഡിൽ സെക്ഷൻ കണ്ടെയ്ൻസ് കറൻ്റ്ലി ഓപ്പൺ പ്രോഗ്രാംസ്. സീ, ഇൻ ദിസ് പിക്ചർ MS Word, Mozilla Firefox, etc. ആർ ഡിസ്പ്ലേയിങ് കറൻ്റ്ലി ഓപ്പൺ പ്രോഗ്രാംസ്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ടാസ്ക് ബാർ: Start button, show desktop button, clock and open programs. All of you take a textbook, page number 20, 21 and 22. Read 3 times and study well. 2 question answers also there. First question is, write the names of any 2 components of Windows 7 desktop. Answer, icons and taskbar. Second question, what is a task bar? Answer, a long bar at the bottom of the desktop is called task bar. Write these 2 question answers in the notebook and study well. Thank you.